ഹലോ ഭദ്രരാ ആ പറ വക്കീലേ താനിങ്ങനെ ചൂടാവല്ലേ വക്കീലേ ഇത് ഒരുതരം വരട്ട ചൂണ്ടയിൽ കൊത്തിയ കളി നമ്മുടെ വശത്ത് ഇല്ലെങ്കിൽ ഗായത്രിയുടെ വശത്ത് ഒന്ന് പോവാൻ പറ ഈ ബാർ കൗൺസിൽ അംഗങ്ങളോട് പണത്തിന് മീതെ ചക്കാത്തിൽ ആരും പായ വിരിക്കാറില്ല ഇത് ഭദ്രന്റെ പഴമൊഴിയാ വക്കീലെ ധൈര്യമായിട്ടിരിക്കേ നാഗരാജ് ഇത് പാട്ടത്തായിട്ടാണല്ലോ തമ്പുരാനെ തമ്പുരാൻ പുതിയ സർക്കസ് കമ്പനി തുടങ്ങിയത് കേട്ടു അഭ്യാസം അറിയാതെ സുമാന്റെ കളത്തിൽ കളിക്കല്ലേ വളയം പിടിക്കുന്ന കയ്യാ വരട്ടല്ലേ സുമാരാ വളയൊക്കെ ഞാനും കുറെ പിടിച്ചിട്ടുള്ളതാ അങ്ങ് തെമ്മതിരയിൽ പാണ്ടിലോറിക്ക് വളയം പിടിക്കുന്ന നല്ല തമിഴന്മാർ പിള്ളേർ എന്റെ കൂടെയുണ്ട് പിന്നെ നിന്റെ പെങ്ങളോടും മരുമകളോടും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല തൊലി വഴുത്താ കെട്ടിവെക്കാം അസ്ഥിക്ക് നീര് വന്നാലോ സുമാറിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ ഈ കേസ് വാഴുംകോവിലിടത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ അത് ജയിക്കുന്നവരെ ഭദ്രം കളിച്ചിരിക്കും തമ്പുരാൻ കളിച്ചോ പക്ഷെ കളിക്കുന്ന കളി കോടതി മതി ഇനി എന്റെ പെങ്ങളെ വീട്ടിൽ കയറി നാലാം കളി ചട്ടമ്പത്തിനെ കാണിച്ചോണ്ടല്ലോ എന്റെ പെരുങ്ങോട്ടുകാരെ തേവരെ ഞാൻ എന്തായി കാണണേ ഏട്ടന്റെ കാര്യം ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ കൂപ്പി വെച്ച ഞാൻ അറിയുന്നത് ഒരു മനസമാധാനം ഉണ്ടായില്ല നേരെ ഇങ്ങോട്ട് പോന്നു അവനെ ഞാൻ വഴി വെച്ച് കണ്ടു വീട്ടിൽ കയറുന്ന ചേറ്റത്തരം കാണിച്ചിട്ട് ഛേ അല്ല ഈ ഫോണൊക്കെ എന്തിനാണ് നിനക്കറിയില്ലേ അല്ല നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ജന്മങ്ങളാ പോട്ടെ ഏട്ടാ അതിന് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ കോടതി കേസ് നടക്കുമ്പോ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയ ഞാൻ ഏട്ടനെ ഒന്നും അറിയിക്കാതിരുന്നത് കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്തിരുന്ന വാഴുംകോവിലെടുത്ത ശേഖരന്റെ കാലം കഴിഞ്ഞു ഇപ്പോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ആ നീ പോയി ചേട്ടത്തെ ആ ഇന്ന് ശനിയാഴ്ചയല്ലേ മോളവിടെ പോയി അങ്ങനെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ചെലപ്പോ വാക്കുകൾ വഴിക്കും അപ്പൊ പിന്നെ ശേഖരൻ തമ്പുരാന്റെ പ്രസംഗത്തെ കുറിച്ച് ഓർക്കും പിന്നെ കണ്ണും പൂട്ടി ഒറ്റ കാച്ച സദസ്സേ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കും ഗായത്രി എന്റെ പ്രസംഗം കേട്ടിട്ടില്ലല്ലോ ഓ 4 വർഷം മുമ്പുള്ള ഇലക്ഷൻ കേട്ടതായിരിക്കും എങ്ങനെ ഓർത്തിരിക്കാനാ 6 മാസം കൂടി കഴിഞ്ഞോട്ടെ അപ്പോ കേക്കാം അതിരിക്കട്ടെ ഗായത്രി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഇതുവരെ ഞാൻ വന്നത് ശ്രീക്കുട്ടിന്റെ ഒരു കാര്യമായിട്ടാ ഈ ശ്രീക്കുട്ടൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അല്ലേ 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയ്ക്ക് ഞാനതങ്ങ് മറന്നുപോയി ആട്ടെ ഞാനിപ്പോ എന്താ ഗായത്രിക്ക് ചെയ്തു തരേണ്ടത് പറഞ്ഞോ ഡൽഹിയിൽ ആർമി വെൽഫെയർ അസോസിയേഷൻ ആവ എന്നൊരു സ്ഥാപനം ഉണ്ടത്രേ കരസേന മേധാവിയുടെ ഭാര്യ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആവയിൽ സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിന്മേൽ വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി പരിഹാരം കണ്ടെത്തി കൊടുക്കുമത്രേ നിവേദനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് സാർ എനിക്ക് പെരിങ്ങോട്ടുകാരെ MP എന്ന നിലയിൽ ഒരു റെക്കമെൻഡ് ലെറ്റർ തരണം ഓ അതിനെന്താ അപ്പൊ പിന്നെ ഗായത്രി ഇവിടെ ഇരിക്കും ഞാൻ അകത്തു പോയി ലെറ്റർ ശരിയാക്കിട്ട് വരാം എല്ലാവരും കൂടി എങ്ങോട്ടാ മുല്ലപ്പെറിയാന്റെ ഷട്ടർ തുറന്നു വിട്ടോ MP കാണാനാ ഓ ജീപ്പിക്കർ ഇരിക്കണോ പഞ്ചായത്തിലെ പ്രശ്നങ്ങളെ പ്രസിഡന്റ് നൽകി ഞാൻ MP യോട് പറഞ്ഞോളാം